കോവിഡ് കാലത്ത് കൈത്തറി ഉൽപ്പന്നങ്ങൾ ഓണ വിപണിയിൽ സജീവമാകുകയാണ്. കോവിഡിനെതിരെ പോരാടാൻ പഠിപ്പിക്കുകയാണ് ചേന്നമംഗലം കൈത്തറിശാല. കോവിഡിനൊപ്പം ഓണം ആഘോഷിക്കാനൊരുങ്ങുന്ന മലയാളിക്ക് മുന്നിലേക്കാണ് ചേന്നമംഗലം കൈത്തറി വസ്ത്രങ്ങൾ എത്തുന്നത്. ഇവരുടെ കൈകാലുകൾ താളത്തിൽ ചലിക്കുമ്പോൾ കോവിഡിനെ തുടർന്ന് മന്ദഗതിയിലായ ചേന്നമംഗലം കൈത്തറി നെയ്തെടുക്കുന്നത് പ്രതീക്ഷയുടെ പുതുസ്വപ്നങ്ങളാണ്. നിർത്താതെ പെയ്ത മഴയിൽ പ്രളയജലം ഇരച്ചു കയറിയിട്ടും പിൻവാങ്ങാൻ തയ്യാറാകാതെ ചേക്കുട്ടിപ്പാവളെ നിർമ്മിച്ച ചേന്നമംഗലം കൈത്തറി സംഘത്തിന്റെ കഥ കേരളം മറന്നുകാണില്ല. ഓണവിപണി സജീവമല്ലെങ്കിലും ഇവർ ഓണത്തെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു. 50 ലക്ഷം രൂപയുടെ ഓണക്കച്ചവടമാണ് ഇത്തവണ ഇവർ പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ 75 ലക്ഷത്തിന്റെ വിൽപ്പന എല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ്. ഇപ്രാവശ്യം ഗവൺമെന്റ് സ്പെഷ്യൽ റിബേറ്റുകൾ അനുവദിച്ചെങ്കിലും വിൽപ്പന വളരെ കുറവായിരുന്നു. സാര വിൽപ്പനയെ ഉണ്ടായിട്ടുള്ളൂ. ഓണം വിൽപ്പനയാണ് നമ്മൾക്ക് ആകെയുള്ള പ്രതീക്ഷ. സർക്കാർ നിശ്ചയിച്ച 20% കിഴിവ് കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് നൽകിയാണ് വിൽപ്പന. പ്രളയത്തെ അതിജീവിക്കാൻ ചേക്കുട്ടിപ്പാവളി നിർമ്മിക്കാൻ കേരളത്തെ പഠിപ്പിച്ച എറണാകുളത്തു നിന്നും മറ്റൊരു അതിജീവനത്തിന്റെ കഥയാണ് ചേന്നമംഗലം കൈത്തറി പറഞ്ഞു തരുന്നത്. അരവിന്ദ് രാജ്, റിപ്പോർട്ടർ, കൊച്ചി.